हलो फ्रेंड्स पन्नूर्स स्वागत इन या वह मलबार स्पेशल इरची पत्री रेसीपीट वाले टेस्ट पत्री आने या जीरकशाल अर ना साधारण चोर वोल अर रूर अलव കുതിർത്തി വെച്ചതാണ് ഇത് ഇപ്പോൾ ഒരു 5 മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുണ്ട് കുതിർത്തി വെച്ച അരിയാണ് ഇത് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടി അത് ഞാൻ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ അതുപോലെ ഒരു 3 ഗ്രാമ്പൂ ഈ ഗ്രാമ്പൂ ഇടുമ്പോൾ നമ്മൾ അരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ കുറച്ച് വലിയ ജീരകം ചെറിയുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അരി നമ്മുടെ ദോശയുടെ ബാറ്ററക്ക് പോലെ കുറച്ച് ലൂസ് ആയിട്ടുള്ള ബാറ്ററാണ് അതുകൊണ്ട് തന്നെ അരി മുങ്ങത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഞാൻ അരിയുടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അരി ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് അരി നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത് അധികം തിക്കല്ലാതെ എന്നാൽ ഒരുപാട് ലൂസ് അല്ലാത്ത ഒരു മീഡിയം സൈസിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ബീഫാണ് ഞാനിപ്പോൾ ബീഫ് മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാനിത് ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ അതിനുവേണ്ടി 2 സവാള ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ 2 പച്ചമുളക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ഒരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ സവാള അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴഞ്ഞു തരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാള ഏകദേശം ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിന്റെ ആ പച്ചമുളക് ഒന്ന് മാറി വരുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതുപോലെ കറിവേപ്പില നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ എന്റെ കയ്യിൽ കറിവേപ്പില ഇല്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചേർത്തിട്ടില്ല എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് മസാലപ്പൊടികൾ ഇടാം അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ബീഫ് വേവിക്കുമ്പോൾ ഞാൻ അത്യാവശ്യം മുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ ഞാൻ ഇതിലിട്ട് ചേർത്തിട്ടുള്ളൂ അപ്പൊ മസാലകളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം ആ ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മസാലയൊക്കെടുത്ത് ആ ബീഫ് ഒന്ന് കുക്കായി വരണം ജസ്റ്റ് ഒന്ന് കുക്കായി മതി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടോയെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ പത്തലുണ്ടാക്കാൻ വേണ്ടി ആവശ്യമ്പിലാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാനൊരു ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ തട്ടൊന്ന് കമഴ്ച്ച് വെക്കാണ് കാരണം ഇതിന്റെ മുകളിലാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന പാത്രം വെച്ചെടുക്കുന്നത് ഞാനിപ്പോ ഒരു സ്റ്റീലിന്റെ ടിഫിൻ ബോക്സ് ആണ് ഇതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ആദ്യം തന്നെ കാരണം കുറച്ച് സമയം നമ്മളിത് വേവിച്ചെടുക്കേണ്ടതാണ് അപ്പൊ നമ്മുടെ പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയില് അത് അടിവശത്തുനിന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം നമ്മളിത് വേവിച്ചിട്ടെടുക്കുമ്പോൾ കമഴ്ത്തി എടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അടിവശം മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം മസാല ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അതൊന്ന് സെറ്റായിട്ടുണ്ടാകും അപ്പൊ രണ്ടാമത്തെ ലെയർ വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ഇപ്പൊ 2 മിനിറ്റ് ശേഷം തുറന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വീണ്ടും കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്
നമുക്ക് വീണ്ടും നമ്മുടെ അരിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കട്ടിയിലൊന്നും ഒഴിക്കണമെന്നില്ല, ഒന്ന് എല്ലാ ഭാഗത്തും നായാൽ മതി. ഇനി ഇതിൽ വീണ്ടും നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് ശേഷം വീണ്ടും തുറക്കുക. വീണ്ടും നമ്മൾ അത് ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു 5 ലെയറോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 5-ാമത്തെ ലെയർ കൂടി ഒഴിച്ചു കൊടുത്താൽ ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കണം. ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തതാണ്. നമ്മുടെ പത്തിരി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് ചൂടായ ശേഷം നമുക്കൊന്ന് കമഴ്ത്തി എടുക്കാം. അപ്പൊ നമ്മുടെ അരിയും മസാലയും ഒക്കെ ഒരു പത്തിരി കൂടി ഉള്ളത് ബാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി തയ്യാറാക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മളാ എടുത്ത അരിയും ആ മസാല ഒക്കെ 2 പത്തിരിക്കുള്ളതുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചി പത്തിരിയാണിത്. കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും, പക്ഷെ വളരെ ഈസിയാണ്. 2-3 പ്രാവശ്യം നമ്മൾ വേഗം വേഗം ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് 2 പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.